തിരുരാജ്യത്തിൽ ആക്കേണമേ, തിരുസന്നിധി ഞാൻ വരുന്നേ, എന്നെ നിന്നിൽ സമർപ്പിക്കുന്നേ, തിരുസന്നിധിയിൽ ഞാൻ വരുന്നേ, എന്നെ നിന്നിൽ സമർപ്പിക്കുന്നേ, കഴുകേണമേ കാക്കേണമേ, കരുതലിൻ കരങ്ങൾ നീട്ടേണമേ, കഴുകേണമേ കാക്കേണമേ, കരുതലിൻ കരങ്ങൾ നീട്ടേണമേ, നാഥ എന്നെ ശുദ്ധീകരിക്കൂ, നിൻ തിരുരാജ്യത്തിൽ ആക്കേണമേ, നാഥ എന്നെ ശുദ്ധീകരിക്കൂ, നിൻ തിരുരാജ്യത്തിൽ ആക്കേണമേ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് രക്ഷകനെ വാഴ്ത്താം, ദൈവത്തിന് നന്ദി അർപ്പിക്കാം. കഴിഞ്ഞ രാത്രി കാലവും സ്വർഗം നമ്മളോട് കൃപ ചെയ്ത് ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളെ പരിപാലിച്ചല്ലോ. നല്ലൊരു ദിവസം ദൈവം നമുക്ക് ദാനം നൽകിയല്ലോ. ലോകം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോവുകയാണ്, എന്നാൽ നമുക്ക് കൃപയുടെ ചിറകിൻ മറവിൽ ദൈവാശ്രയത്തോടുകൂടെ നമ്മുടെ കാലടികളെ മുമ്പോട്ട് വയ്ക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെന്ന് അതിലേറെ ഉറപ്പ് വരുത്തി നമ്മുടെ കാലടികളെ മുമ്പോട്ട് വയ്ക്കാം. ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, അതിലേറെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പോടുകൂടെ. ഇന്ന് പകൽക്കാലത്തെ ഒരു ലഘുവായ ധ്യാനത്തിന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരുവെഴുത്തിലേക്കൊന്ന് കൊണ്ടുവരട്ടെ. രാജാക്കന്മാരുടെ 2 6 അതിൻ്റെ 10 നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. രാജാക്കന്മാരുടെ 2 അതിൻ്റെ 10 ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അങ്ങനെ അവൻ 1 തന്നെത്താൻ രക്ഷിച്ചത്. നാം ഇവിടെ വായിച്ച വേദഭാഗം ഇസ്രായേൽ രാജാവിന് വിരോധമായി അരാം രാജാവ് യുദ്ധത്തിന് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അന്ന് ഇസ്രായേലിൽ പ്രവാചകനായിരിക്കുന്നത് എലീശയാണ്, എലിയാവിൻ്റെ കാലത്തിന് ശേഷം എലീശ. ഇസ്രായേലിന് വിരോധമായി അരാം രാജാവ് തുടർമാനമായി യുദ്ധം ചെയ്യുകയാണ്. ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ, ഇതിനെ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് സുപരിചിതമായ പ്രസംഗ ഭാഗങ്ങളാണ്, തുടർമാനമായി യുദ്ധം സംഭവിക്കുകയാണ്. പക്ഷേ അരാം എത്ര യുദ്ധം ചെയ്തിട്ടും ഇസ്രായേലിനെ ജയിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് ആരാഞ്ഞ് ചെല്ലുമ്പോൾ, രാജാവിന് ഒരു പ്രവാചകനുമായി ബന്ധമുണ്ട്. ആ പ്രവാചകൻ ഇവൻ്റെ അടുക്കൽ അരാം രാജാവ് എതുവഴിയാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. നാം വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ 10 പറയുന്നത്, ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അത് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ടോൾഡ് ആൻഡ് വാണ്ട്, പറയുക മാത്രമല്ല ചില വാണിങ്ങുകൾ കൂടെ നൽകി. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ പറയുകയാണ്, അങ്ങനെ അവൻ 1 തന്നെത്താൻ രക്ഷിച്ചത്. ഇന്ന് പകൽക്കാലം അതിലെ ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. തന്നെത്താൻ രക്ഷിക്കുക, തന്നെത്താൻ രക്ഷിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ രക്ഷ 3 നമുക്ക് പഠിക്കാൻ കഴിയും. 1, ദൈവം ഒരുവനെ രക്ഷിക്കണം. അതാണ് അവൻ്റെ രക്ഷയുടെ 1. അതുകൊണ്ടല്ലേ 69 സങ്കീർത്തനത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഭക്തൻ പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ രക്ഷിക്കണമേ. 22 സങ്കീർത്തനം അതിൻ്റെ 8 പറയുകയാണ്, ദൈവത്തിന് അവൻ്റെ മേൽ പ്രസാദമുണ്ടെങ്കിൽ ദൈവം അവനെ വിടുവിക്കട്ടെ, ദൈവം അവനെ രക്ഷിക്കട്ടെ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 10:9-10 കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശ്വാസത്തോടുകൂടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അവിടെ നമ്മൾ രക്ഷ പ്രാപിക്കുകയല്ല, നമ്മളൊന്നും ചെയ്യുകയല്ല, ദൈവം നമ്മളെ രക്ഷിക്കുകയാണ്. ദൈവം നമ്മളെ രക്ഷിക്കും സഹോദരങ്ങളെ, ദൈവം നമ്മുടെ രക്ഷയാണ്, ദൈവം നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപാകെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ മുൻപാകെ
നമ്മുടെ ആശ്രയത്തിൻ്റെ മുൻപാകെ ദൈവം നമ്മളോട് പ്രസാദം തോന്നി നമ്മളെ രക്ഷിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും. ആ വിശ്വാസത്തിൻ്റെ ഹൃദയവും ആ വിശ്വാസത്തിൻ്റെ ആദരങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവിടെ നമുക്ക് രക്ഷ വെളിപ്പെടും. ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എൻ്റെ രക്ഷയാ, യഹോവ എൻ്റെ രക്ഷയാ. 27 സങ്കീർത്തനത്തിൽ ഭക്തൻ അങ്ങനെ പറയും, ദൈവം എൻ്റെ രക്ഷയാ. അകയാൽ ഒരു ദൈവ പൈതലിൻ്റെ രക്ഷയുടെ ഒന്നാമത്തെ ഭാഗം ദൈവം അവന് വരുത്തുന്ന രക്ഷയാണ്. രണ്ടാമതായി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു രക്ഷയുണ്ടാകും. അവനെങ്ങനെ രക്ഷ പ്രാപിക്കുന്നതെന്ന് പറഞ്ഞാൽ, അവനെങ്ങനെ രക്ഷയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ദൈവം ചില മനുഷ്യരെ അവന് വേണ്ടി ഉപയോഗിക്കും. ചിലപ്പോൾ അത് സ്നേഹിതരായിരിക്കും. സ്നേഹിതൻ നമുക്ക് രക്ഷ വരുത്തും, മാതാപിതാക്കൾ രക്ഷ വരുത്തും, അഭിഷക്തന്മാർ രക്ഷ വരുത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 1 7 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 16 വാക്യത്തിൽ പറയുന്നത്, ഒരു ഭാര്യ ഭർത്താവിന് രക്ഷ വരുത്തും, ഒരു ജീവിത പങ്കാളി മുഖാന്തരം രക്ഷ വരും. നമ്മളിൽ അനേകർ പലതിൽ നിന്നും രക്ഷപ്പെട്ടത് ചില സഹോദരന്മാർ, ചില മാതാപിതാക്കൾ, ചില ജീവിത പങ്കാളിയുടെ ഇടപെടൽ, ചില അഭിഷക്തന്മാരുടെ ഇടപെടൽ, ചില സ്നേഹിതരുടെ ഇടപെടൽ. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളൊക്കെ പലതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്, നമ്മളൊക്കെ പലതിൽ നിന്ന് രക്ഷ പ്രാപിച്ചത് ചിലരുടെയൊക്കെ ഇടപെടലുകൊണ്ടാണ്. ചിലപ്പോൾ പേരൻസിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ബ്രദേഴ്സിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ സിസ്റ്ററിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ലൈഫ് പാർട്ണറുടെ ആയിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ഫ്രണ്ടിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു അഭിഷക്തൻ്റെ ആയിരിക്കാം. മറക്കരുത്, നമ്മുടെയൊക്കെ രക്ഷയുടെ പിമ്പിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെയൊക്കെ രക്ഷയുടെ പിമ്പിൽ ചില മാനുഷിക കരങ്ങളുണ്ട്. അവരുടെ സ്നേഹമുണ്ട്, അവരുടെ സമ്പത്തുണ്ട്, അവരുടെ കരുതലുണ്ട്, അവരുടെ പ്രാർത്ഥനയുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ചില മരണങ്ങളിൽ നിന്ന് നാം രക്ഷപ്രാപിച്ചത്, ചില രോഗങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ചത്, ചില നിന്ദകളിൽ നിന്ന് രക്ഷപ്പെട്ടത്, ചില കെണികളിൽ നിന്ന് രക്ഷപ്പെട്ടത്, നമുക്ക് വേണ്ടി ചിലരൊക്കെ നെഞ്ചും നെറ്റിയും കൊടുത്ത് നിന്നിട്ടാണ്. നമ്മൾ രക്ഷപ്രാപിച്ചതിൻ്റെ കാരണം നമുക്ക് തള്ളിപ്പറയാൻ കഴിയത്തില്ല, നമ്മളോട് കൂടെ നിന്ന ചില മാനുഷിക മുഖങ്ങളാണ്. മറന്നു കളയരുത്, ദൈവം വരുത്തുന്ന രക്ഷ. രണ്ട്, മനുഷ്യരിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ. എന്നാൽ ഇവിടെ നാം കാണുന്ന രക്ഷ തന്നെത്താൻ രക്ഷിക്കുക എന്നാണ് പറയുന്നത്. തന്നെത്താൻ രക്ഷിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം നാം തന്നെത്താൻ രക്ഷിക്കേണ്ടവരാണ്. ദൈവത്തിലുള്ള രക്ഷ എന്നതുപോലെ ദൈവം നമുക്കൊരു കർത്തവ്യം നൽകിയിട്ടുണ്ട്. നാം തന്നെ രക്ഷ പ്രാപിക്കുന്നവരായിരിക്കണം. രക്ഷ അഗണ്യമാക്കി കളയരുത്, രക്ഷ അലക്ഷ്യമാക്കി കളയരുത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, അഗണ്യമാക്കിയാൽ. ദൈവം നൽകുന്ന രക്ഷയെ നമ്മൾക്കുള്ളതാക്കി, ആ രക്ഷയെ നമ്മൾ പ്രാപിച്ചെടുത്ത്, ആ രക്ഷയെ നമ്മൾ പ്രാവർത്തികമാക്കണം. രക്ഷയെ പ്രാവർത്തികമാക്കുക, രക്ഷയെ പ്രാവർത്തികമാക്കുക. അതിലെ ഒരു ഭാഗമാണ് നാം ഇവിടെ ശ്രദ്ധിച്ചത്. ഇവൻ ഒരു പ്രാവശ്യവുമല്ല, രണ്ട് പ്രാവശ്യവുമല്ല തന്നെത്താൻ രക്ഷിച്ചത്. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതത്തിൽ എത്ര പ്രാവശ്യം തന്നെത്താൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയും? അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കി, ഞാൻ രക്ഷപ്പെടേണ്ടിയ പലയിടങ്ങളിലും എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട്, എൻ്റെ ചിന്തയില്ലായ്മ കൊണ്ട്, എൻ്റെ അവിവേകം കൊണ്ട്, എൻ്റെ ചില തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിൽ വന്ന രക്ഷയെ ഞാൻ തട്ടിക്കളഞ്ഞുവെന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അവൻ തന്നെത്താൻ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിച്ചു. ആരെയും പഴി പറയണ്ട, ആരെയും പഴി പറയണ്ട, തന്നെത്താൻ രക്ഷിക്കുക. എന്നെ അവൻ രക്ഷിച്ചില്ല, എന്നെ ഇവള് രക്ഷിച്ചില്ല, എന്നെ അവർ സഹായിച്ചില്ല, ആരെയും പഴി പറയണ്ട, തന്നെത്താൻ രക്ഷപ്രാപിക്കാം, തന്നെത്താൻ രക്ഷപ്രാപിക്കാം. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്തിട്ട് ഞാൻ തന്നെത്താൻ രക്ഷപ്രാപിക്കും. എങ്ങനെയാണ് തന്നെത്താൻ രക്ഷപ്രാപിക്കുന്നത്? നമ്മളിവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് വരുമ്പോൾ, ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചും ഇരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. അതിലൊന്നാമത് ഞാൻ പറയട്ടെ, ആ രാജാവിന് ദൈവപുരുഷനുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ഒരു മനുഷ്യന് തന്നെത്താൻ രക്ഷിക്കണമെങ്കിൽ അവനൊരു കോണ്ടാക്റ്റ് ഉണ്ടാകണം, അഭിഷക്തനുമായിട്ട്, യേശുവുമായിട്ട് ഒരു ബന്ധമുണ്ടാകണം.
ദൈവദാസന്മാരുമായിട്ട് ദൈവസഭയുമായി അവനൊരു കൂട്ടായ്മ ഉണ്ടാകണം. അഭിഷക്തനുമായൊരു ബന്ധം. രണ്ട്, അഭിഷക്തൻ അവൻ പറഞ്ഞു, പ്രബോധിപ്പിച്ചു. പ്രബോധിപ്പിച്ചു എന്ന് മലയാളത്തിൽ പറയുന്നെങ്കിലും ഇംഗ്ലീഷിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ടോൾഡ് ആൻഡ് വാണ്ട്. അഭിഷക്തന്മാർ നമ്മോട് പറയുന്ന ആലോചനകളുണ്ട്, ദൂതുകളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഏറ്റെടുക്കും. അഭിഷക്തൻ എന്നോട് അങ്ങനെ ദൂത് പറഞ്ഞു, അങ്ങനെ നടക്കത്തുള്ളൂ, ഞാൻ വിദേശത്ത് പോകും, ഞാൻ അമേരിക്കയിൽ പോകും, അത് ഞാൻ ഏറ്റെടുത്തു. അതുമാത്രമല്ല, ചില വാണിങ്ങുകൾ അഭിഷക്തന്മാർ നൽകുന്നതായ വാണിങ്ങുകൾ, ദൈവിക ആലോചനകളിൽ നൽകപ്പെടുന്ന വാണിങ്ങുകൾ, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വാണിങ്ങുകൾ ചില ബന്ധങ്ങളെ വിട്ടൊഴിയുവാനായിരിക്കും, ചില കാര്യങ്ങളിൽക്ക് പോകരുതെന്നായിരിക്കും, ചില വിഷയങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കരുതെന്നായിരിക്കും, ചില വഴികളിൽ മുമ്പോട്ട് പോകരുതെന്നായിരിക്കും, ചില കാര്യങ്ങളിൽ ഇടപെടരുതെന്നായിരിക്കും. ആ വാണിങ്ങുകൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുകയാണ്. ചിലപ്പോൾ ആ ദൈവപുരുഷൻ്റെ ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. ചിലപ്പോൾ ആ ദൈവപുരുഷൻ്റെ ഭാവത്തിൽ വരുന്നത് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും. ചിലപ്പോൾ ആ ദൈവപുരുഷൻ്റെ ഭാവത്തിൽ വരുന്നത് ചില കർത്തൃശുശ്രൂഷകരായിരിക്കും. ചിലപ്പോൾ ആ ദൈവപുരുഷൻ്റെ ഭാവത്തിൽ വരുന്നത് സ്വന്തം ജീവിത പങ്കാളി തന്നെയായിരിക്കും. അത് വേണ്ട നമുക്ക്, അത് ശരിയാകത്തില്ല എന്ന് പറയുന്നത് എടുത്തുചാടി ഒരു ബിസിനസ് ആരംഭിക്കുമ്പോഴായിരിക്കാം. തനിക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോഴായിരിക്കാം. തനിക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു കൂട്ടുകെട്ടിന് പോകുമ്പോഴായിരിക്കും. തനിക്ക് പ്രയോജനമെന്ന് തോന്നുന്ന ഒരു വഴിക്ക് തോന്നുമ്പോൾ പോകുമ്പോഴായിരിക്കും. ചിലപ്പോൾ ചില മുന്നറിയിപ്പുകൾ തരും, പോകരുത്. ചിലപ്പോൾ ചില മുന്നറിയിപ്പുകൾ തരും, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം തന്നെത്താൻ രക്ഷിക്കാൻ ഒരുക്കമുണ്ട്. തന്നെത്താൻ രക്ഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളെ, തന്നെത്താൻ രക്ഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന താക്കീതുകളെ, തന്നെത്താൻ രക്ഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ശിക്ഷണങ്ങളെ, ശാസനകളെ നമുക്ക് മുഖവിലയ്ക്കെടുക്കാം. അവയെ തള്ളിക്കളയരുത്. ചിലപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്ന ദർശനമായിരിക്കാം, ചിലപ്പോൾ ഒരാൾ നമ്മളോട് പറയുന്നതായ ഒരു ദൂതായിരിക്കാം, ചിലപ്പോൾ ഒരാൾ നമ്മളെ പിടിച്ചു നിർത്തി എന്തോ ഒരു സാഹചര്യത്തിൽ നമ്മോട് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കുത്തുന്ന ചില വാക്കുകളായിരിക്കാം. ചിലപ്പോൾ ഒരു ദൈവവചന പ്രഘോഷണത്തിൻ്റെ ഇടയിൽ ആ പ്രഭാഷകൻ്റെ വായിൽ നിന്ന് വരുന്ന ഏതോ ചില വാഗ്ദോധാരണികൾ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു മുറിക്കുന്നതായിരിക്കും ചില വാണിങ്ങുകൾ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാം. മുന്നറിയിപ്പുകളെ ഏറ്റെടുത്തുകൊണ്ട്, വാണിങ്ങുകളെ ഏറ്റെടുത്തുകൊണ്ട്, കഴിഞ്ഞ നാളുകളിൽ എവിടെയെങ്കിലും ആ മുന്നറിയിപ്പുകൾ, ആ വാണിങ്ങുകൾ തള്ളിക്കളഞ്ഞ് ഉദാസീനതയോടുകൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ രക്ഷയെ അലക്ഷ്യമാക്കിയതായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ രക്ഷിക്കുമെന്ന് നമുക്ക് ഉറപ്പായിരിക്കാം. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കർത്തൃസന്നിധാനത്തെങ്കിലായിരിക്കാം. നാം മറ്റുള്ളവർക്ക് രക്ഷയായിരിക്കാം. നമ്മെ രക്ഷയ്ക്കായി പ്രാപ്തരാക്കിയ, നമ്മളെ രക്ഷയ്ക്കായി സഹായിച്ച അനേകരുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളോട് കൂട്ടായിരുന്ന, അങ്ങനെ നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിങ്ങളെ സഹായിച്ച, അങ്ങനെ നിങ്ങളുടെ വിഷമതകളിൽ നിങ്ങളോടൊപ്പം, ഒരുപക്ഷെ ആ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലെ ബെഞ്ചിൽ നിങ്ങളോടൊപ്പം തോളത്ത് കൈയിട്ടിരിക്കുകയെങ്കിലും ചെയ്ത ഒരു വ്യക്തിയെ വളരെ നാളുകളായിരിക്കും നിങ്ങൾ വിളിച്ചിട്ടും പറഞ്ഞിട്ടുമൊക്കെ. ഇന്ന് സമയം കിട്ടുമെങ്കിൽ, ഈ വചനം കേൾക്കുമ്പോൾ അവരെ ഒന്ന് ഓർമ്മ വന്നെങ്കിൽ അവരെ ഒന്ന് വിളിക്കണേ, സുഖമായിരിക്കുന്നൊന്ന് ചോദിക്കണേ, അന്നത്തെ ദിവസം ഞാൻ ഇന്ന് ഓർത്തു എന്നൊന്ന് പറയണേ, ഒത്തിരി നന്ദിയുണ്ടെന്നൊന്ന് പറയണേ. അന്ന് അവർ ചെയ്ത ആ നന്മയ്ക്ക് നിങ്ങൾക്കിപ്പോഴും കടപ്പാടുണ്ടെന്ന് അവരുടെ അടുത്തൊന്നും പറയണേ. മറന്നുകളയല്ലേ അവരെ. നമ്മളൊക്കെ പലതിൽ നിന്നും രക്ഷപ്പെട്ടത് പലരും നമുക്ക് വേണ്ടി ഒക്കെ പലതും ചെയ്തത് കൊണ്ടാണ്. മറക്കരുത്. എല്ലാറ്റിലും ഉപരി മുന്നറിയിപ്പുകളെ വിലക്കെടുത്ത് നമുക്ക് ജാഗ്രതയോടുകൂടി നീങ്ങാം. നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാം. ഈ ഒരു പകൽക്കാലവും ദൈവം നമുക്കതിന് കൃപ നൽകട്ടെ. ഒരു നല്ല ദിനം, കർത്താവിനോട് കൂടി ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടിൻ്റെ ചില ഈരടികൾ കൂടെ പാടി നമുക്ക് സന്തോഷത്തോടെ ഈ ദിവസത്തിലേക്ക് നമ്മുടെ കാലടികളെ വയ്ക്കാം.
യേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, ഇത്ര നൽരക്ഷകായേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ, എന്തു ഞാൻ നൽകിടും തുല്യമാ, ഏഴയേ നിൻ മുൻപിൽ യാഗമാ, ഇത്ര നൽരക്ഷകായേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, ഇത്ര നൽരക്ഷകായേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ, ഈ ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറല്ലേ മാറയിൻ നാഥനേ, എന്നു നീ വന്നിടും മേഘത്തിൽ, അന്നു ഞാൻ ധന്യനായി തീർന്നിടും, എന്നു നീ വന്നിടും മേഘത്തിൽ, അന്നു ഞാൻ ധന്യനായി തീർന്നിടും, ഇത്ര നൽരക്ഷകായേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ, ഇത്ര നൽരക്ഷകായേശുവേ, ഇത്രമാം സ്നേഹം നീ തന്നതാ. കരുണയും മനസ്സലുമെന്നറിഞ്ഞ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ഞങ്ങൾക്ക് അവിടുന്ന് ദാനം ചെയ്തിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഈ ദിവസത്തിൽ അങ്ങയെ പ്രസാദിപ്പിച്ച് അങ്ങയുടെ ഹിതം ചെയ്ത് അങ്ങയുടെ കാലടികളെ അനുഗമിച്ച് അങ്ങയെ സേവിച്ചും സ്നേഹിച്ചും അങ്ങേക്കായി ജീവിപ്പാൻ ഈ പകൽക്കാലവും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ പകൽക്കാലം ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിനായി, അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരണമേ. അങ്ങേക്ക് പ്രയോജനമുള്ളവരായി, അങ്ങേക്ക് പ്രസാദമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ പകൽക്കാലം അങ്ങയുടെ പ്രത്യക്ഷതയോ എന്ന ആകാംക്ഷയോടെ കാത്തിരിപ്പാനുള്ള കൃപ നൽകണമേ. അനേകർക്ക് ഞങ്ങളെ ആശ്വാസവും അനുഗ്രഹവും പ്രയോജനവുമാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വാഹകരാക്കി ഞങ്ങളെ മാറ്റണമേ. കൃപയ്ക്കായി തൃപ്പാദപീഠത്തിൽ കെഞ്ചുന്നു, അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. Thank you.